ട്രേസ് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 304 ഫുഡ് ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും വരില്ല വരുന്നില്ല. അപ്പൊ ഈ സബ്സിഡിയിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്, കാരണം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ അത്യാവശ്യം എപ്പോഴും നമുക്ക് ഉണക്കാനായിട്ട് സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോ ജാതിക്കാണെങ്കിലും ജാതി പത്രി, അതുപോലെ മുളക്, മല്ലി, പിന്നെ നാളികേരം ഉണ്ടാവും, പിന്നെ കൊടംപുളി ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഏകദേശം ഒരു വർഷമായി നമ്മുടെ വീടിൻ്റെ, ഞങ്ങൾ കരവാസ്തുവിലേക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഒരു ഫുഡ് ഡ്രയർ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. കാരണം ഈ ഫുഡ് ഡ്രയർ വാങ്ങിക്കുന്നതിന് മുമ്പ്, അതായത് ഈ ഇന്നലെ വരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ സാധനങ്ങളൊന്നും പാക്കറ്റായിട്ട് വാങ്ങിക്കാറില്ല. അതായത് അരിപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച് സാധനം മല്ലിയായിട്ട് വാങ്ങിച്ച അല്ലെങ്കിൽ മുളകായിട്ട് വാങ്ങിച്ചിട്ട് അത് ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. ശരിക്കും പുറത്ത് കാർപോർച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് ഉണക്കിയെടുക്കുന്നത്. പക്ഷേ ഈ മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനോ വൈഫോ ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ മമ്മിയും പിള്ളേരും കൂടെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഉണക്കൽ കാണുമ്പോൾ നമുക്ക് ആലോചിക്കും നമുക്ക് പാക്കറ്റ് തന്നെ വാങ്ങിച്ചാൽ മതിയെന്ന്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാനിപ്പോൾ ഒരു ഫുഡ് ഡ്രയർ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ പുളിയുണ്ട്, കുടംപുളിയുണ്ട്, അപ്പോൾ അതൊന്നും ഉണക്കാൻ പറ്റുന്നില്ല. മമ്മിക്കാണെങ്കിൽ അത് ഉണക്കി എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാലും, പക്ഷേ അതെല്ലാം ഉണക്കിയെടുക്കുന്നത് മമ്മിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു നല്ല ഭക്ഷണം, വിഷമില്ലാത്തത്, പ്രിസർവേറ്റീവ് ഇല്ലാത്തത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാനൊരു ഫുഡ് ഡ്രയർ വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കുറേ സംശയങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെൽമാർക്ക് എന്ന കമ്പനിയുടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ജാതി ഉണക്കാം, അല്ലെങ്കിൽ ജാതിക്ക ഉണക്കാം, തേങ്ങ കൊപ്ര ആക്കി എടുക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ സഞ്ജു ഉണ്ട്, ഡെൽമാർക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് സഞ്ജു. സഞ്ജു, അപ്പോൾ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോഴേ കുറേ കാര്യങ്ങൾ എനിക്കിത് അറിയാനുണ്ട്. നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് എന്തൊക്കെ ഉണക്കിയെടുക്കാമെന്ന് പറഞ്ഞു തന്നെ. ഇതിലിപ്പോൾ നമുക്ക് മല്ലി, മുളക്, നാളികേരം, സ്പൈസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും, നമ്മുടെ പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഉണക്കെല്ലാം, പിന്നെ ഫിഷ്, മീറ്റ്, കെമിക്കൽസ് ഒക്കെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നിറയെ മീനൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്കിതൊന്നും ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്ത് മാത്രം, ഇതിപ്പോൾ വീട്ടിലേക്കുള്ളതാണ് അല്ലേ? ഇപ്പോൾ വീട്ടിൽ ഇതിപ്പോൾ നമുക്ക് കാണാം, ഇതിപ്പോൾ മൂന്ന് ട്രേസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ മൂന്ന് ട്രേ, നമുക്ക് അഞ്ച് ട്രേ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ട്രേസ് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 304 ഫുഡ് ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും വരില്ല വരുന്നില്ല. നമുക്ക് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ ഫുഡ് വിശ്വസിച്ച് കഴിക്കാന്നുള്ളതാണ് നമ്മുടെ ഇതിൽ ഉണക്കുമ്പോൾ ഉള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫുഡിന്റെ ഒരു മറ്റേ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഇതിൽ വെച്ച് ഉണക്കുമ്പോൾ. ഓ ശരി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിലല്ല ഉണക്കുന്നത്, നമ്മൾ കറണ്ടിലാണ്. അപ്പോൾ കറണ്ടിലാകുമ്പോൾ എന്തുമാത്രം കറണ്ട് നമുക്ക് വേണം ഇതിന്? കറണ്ട് ഇതിപ്പോൾ നമുക്ക് അവറിൽ 0.3 ആണ്, ഒരു മണിക്കൂറിൽ 0.3 യൂണിറ്റ് ആണ് വരുന്നത് അല്ലേ ഇതിൽ വരുന്നത്. ആ ശരി. അപ്പൊ ഇത് നമുക്ക് മൂന്ന് ട്രേയുടേതാണ്. അപ്പൊ സാറിന് വീടുകളിൽ ഉപയോഗിക്കാനായിട്ട് എത്ര ട്രേ വരെ? നമുക്ക് മൂന്ന് ട്രേ അല്ലെങ്കിൽ അഞ്ച് ട്രേ. അഞ്ച് ട്രേ വീട്ടിൽ ഉപയോഗിക്കാൻ അത് മതിയാവും. അപ്പൊ ഈ അഞ്ച് ട്രേ ആണെങ്കിൽ നമുക്ക് കറണ്ട് കൂടുതലാവുമോ? ഇല്ല, നമുക്ക് കോസ്റ്റ് ഒന്ന് സെയിം ആയിരിക്കും. ഒരു കിലോ സംഭവം ഉണക്കാൻ നമ്മുടെ എല്ലാ മെഷീനിന്റെയും എത്ര വലിയ മെഷീൻ ആണെങ്കിൽ അതിൽ കോസ്റ്റ് സെയിം ആയിരിക്കും വരിക, ഒരു കിലോ സാധനം ഉണക്കാനായിട്ട്. അപ്പൊ ഇതല്ലാതെ വേറെ മെഷീൻ നമുക്ക് വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. നമുക്കിപ്പോ നമ്മൾ ഇപ്പോൾ 10 ട്രേയുടെ, 7 ട്രേ, 20 ട്രേ, പല സൈസും നമുക്കിപ്പോൾ കസ്റ്റമർ ഏത് സൈസ് ആണോ പറയുന്നത്, അവർക്ക് എത്ര ട്രേസ് ഉള്ളതാണോ വേണ്ടത്, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കമ്പനി ചെയ്ത് കൊടുക്കും. അതായത് കൊമേഴ്ഷ്യൽ സൈസ് ആയിട്ടുള്ള അത് നമുക്കുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് അല്ലേ, അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നവർക്ക്, അപ്പൊ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഇത് നല്ലൊരു സംഭവമാണ്. ഇനി ഇത് നമുക്ക് ഇതിന് സബ്സിഡിയോ, നമുക്കിപ്പം ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ നമുക്ക് ഇത് വാങ്ങിക്കാം? സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോ എല്ലാ സബ്സിഡി അവൈലബിൾ ആണ്. ഓ ഇപ്പൊ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ നമുക്ക് സബ്സിഡി അവൈലബിൾ ആണ്. ശരി. അപ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്പറിൽ കൊണ്ടിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നമ്പർ ഇപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ ഈ സബ്സിഡിയിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്, കാരണം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ അത്യാവശ്യം എപ്പോഴും നമുക്ക് ഉണക്കാനായിട്ട് സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എന്താ, ജാതിക്കാണെങ്കിലും ജാതി പത്രി, അതുപോലെ മുളക്, മല്ലി, പിന്നെ നാളികേരം ഉണ്ടാവും, പിന്നെ കുടംപുളി ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം നമുക്ക് ഉണക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ സബ്സിഡിയും കൂടെ ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് സബ്സിഡിയും കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഇത് അംഗീകൃതമാണോ?
സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കമ്പനി. ഇപ്പൊ നമ്മള് ഇന്ത്യൻ സ്പൈസ് ബോർഡിന്റെ എംബാനൽ കമ്പനിയാണ്. പിന്നെ നമ്മള് ഫിഷറി ഡിപ്പാർട്ട്മെന്റിന്റെയും എംബാനൽ കമ്പനിയാണ്. അതായത് രണ്ട് കമ്പനികളുള്ളൂ, അതിലൊരു കമ്പനി നമ്മുടെയാണ് ഇന്ത്യയിൽ. ആണല്ലേ. അപ്പൊ കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സബ്സിഡി കിട്ടുകയും ചെയ്യും, എന്തായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സംഗതി കൊള്ളാൻ തോന്നുന്നു. നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു ഒന്ന് കാണിച്ചു തന്നല്ലോ. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ പ്ലഗ് പ്ലഗ് കുത്തുക, പവർ ബട്ടൺ ഓൺ ആകും, ഓൺ ആയിപ്പോ. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് ഇപ്പോ ടെമ്പറേച്ചർ ഇപ്പൊ 29, ഇതിപ്പോ ഇതിനുള്ളിലുള്ള ടെമ്പറേച്ചർ ആണ്, നോർമൽ ടെമ്പറേച്ചർ ഇതിനുള്ളിലുള്ള. ഓ ശരി. ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു നമുക്ക് 50 ഇപ്പൊ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് കൂട്ടാണെങ്കിൽ അല്ല 57, 58, 59, 60. ഇപ്പൊ നമ്മൾ 60 സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇനി 60, ഇതിപ്പോ നമ്മൾ സെറ്റ് ചെയ്തു, ഇനി 60 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയി കൊടുക്കാറുണ്ട്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ. ഓ ശരി ശരി. 60 മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഉണങ്ങി നോക്കാൻ ഇത് തുറക്കാവോ എങ്ങനെയാണ്? തുറക്കാം, നമുക്ക് തുറന്നു നോക്കാണെങ്കിൽ തുറന്നു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു സാധനം നമുക്ക് അറിയണ, ഇപ്പൊ നാളികേരണെങ്കിൽ 22 നമുക്ക് അറിയണ കാരണം സംഭവമാണെങ്കിൽ നമുക്ക് ആ ടൈം ആകുമ്പോൾ തുറന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് ഡ്രൈ ആയോ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഡ്രൈ ആയോ എന്ന് അറിയാം, നമുക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാം. ഇതിപ്പൊ നമുക്ക് അറിയുന്ന സംഭവം നാളികേരാണ്, നമ്മൾ ഇപ്പൊ ഡെയിലി ഉണക്കണാണ്, അത് നമുക്ക് 24 മണിക്കൂർ നമുക്ക് അറിയാം. നമുക്ക് അത് തുറന്നു വെച്ചിട്ട് 24 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. ശരി ശരി. അപ്പൊ അല്ലെങ്കിൽ ഇത് പൊള്ളുവോ? നമ്മുടെ കൈ പൊള്ളുവോ? ഇതിനകം കൈ പൊള്ളില്ലോ, കൈ പൊള്ളുക പ്രശ്നമൊന്നുമില്ല. എന്നാലും ട്രേസ് ചൂടുണ്ടാവും. ചൂടുണ്ടാവും. നമുക്ക് കയ്യില് ഗ്ലൗസ് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ട്രേസ് തുറന്നിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസ് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാ സാധനങ്ങൾക്കും ഒരേ രീതിയിലാണോ കറണ്ടാകുന്നത്? ഇപ്പൊ മുളകിന്, മല്ലി, കൊപ്ര, ഇതിനെല്ലാം ഒരേ രീതിയിലാണോ? അതെ, നമ്മൾ അവറ് ഇപ്പൊ ഒരു അവറിൽ 3 യൂണിറ്റ് ആണല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ മുളക് ഉണക്കാൻ എടുക്കുന്ന സമയം കുറവായിരിക്കും, നാളികേരത്തിന് കുറവായിരിക്കും. കുറവായിരിക്കും, അതായത് അതെങ്ങനെയാ അതിന്റെ മനസ്സിൽ? മുളകൊക്കെ ആണെങ്കിൽ ഡ്രൈ സംഭവം, ഇപ്പൊ വാട്ടർ കണ്ടന്റ് കുറവുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് മുളക്, മല്ലി അങ്ങനെ സംഭവം ഉണക്കി കിട്ടും, ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നാളികേരം അങ്ങനെ സംഭവമാണെങ്കിൽ 24 മണിക്കൂർ. പിന്നെ ഇതിൽ നമുക്ക് ഫിഷ്, മീറ്റ് എല്ലാം സംഭവം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അതിപ്പോ അതിന്റെ വാട്ടർ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് അതിന്റെ ടൈം വേരിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കുറച്ച് സമയം എടുക്കും, അല്ലാത്തത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് മുളക് ഇവിടെ ഇപ്പൊ ഉണ്ട്. നമ്മളെല്ലാം വീട്ടിൽ ഇതെല്ലാം പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് പാക്കറ്റ് ആയിട്ട് വാങ്ങിക്കാറില്ല, മുളകെല്ലാം നമ്മൾ വാങ്ങിക്കും, എന്നിട്ട് അത് പൊടിപ്പിച്ചെടുക്കും. മമ്മിയാണ് അത് മെയിൻ ആയിട്ട് അത് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണക്കാം. നമ്മളിത് സാധാരണ രീതിയിൽ കഴുകി കഴുകിയാണ് ഉണക്കുന്നത്. അപ്പൊ ഇതിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഇതൊന്ന് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. അത് ഇൻക്രീസ് ആയി വരും ടെമ്പറേച്ചർ, അത് 60 ഡിഗ്രി വരെ ആകുമ്പോൾ കട്ട് ഓഫ് ആകും. കട്ട് ഓഫ് ആകും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. അന്നേരത്തേക്ക് വോൾട്ടേജിന്റെ കുറയുമോ ആ കട്ട് ഓഫ് ആകുന്ന സമയത്ത്? കുറയും കുറയും. കറണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഉപയോഗം വരില്ല വരുന്നില്ല. നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒക്കെ പോലെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും അല്ലേ. അപ്പൊ ഇപ്പൊ ഒരു ട്രെയിലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അതിന്റെ താഴെയൊക്കെ നമുക്ക് വേറെ എന്ത് സാധനം വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ഉണക്കിയെടുക്കാവോ? പക്ഷെ അതിനേക്കാൾ കൂടുതൽ നല്ലത് നമുക്ക് ഒരു സാധനം, കാരണം ഇതിലിപ്പോ മുളക് ഉണക്കുമ്പോൾ അതിനും മണം വേറെ ഫുഡിലേക്ക് ആവണ്ടല്ലോ. അപ്പോൾ ഒരു സാധനം ഉണക്കണം എപ്പോഴും നല്ലത്. നല്ലത് അങ്ങനെയാണ്. ശരി. അപ്പോൾ എന്തായാലും സംഗതി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞപോലെ സബ്സിഡിയും ലഭിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സോളാറോ അതുപോലെ വെക്കുകയാണെങ്കിൽ പിന്നെ കറണ്ടിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാണ്. ഈ പറഞ്ഞതുപോലെ വീട്ടിലാവശ്യത്തിന് മാത്രമല്ല, കൊമേഴ്ഷ്യലായിട്ട് ഇതുപോലെ ചെറിയ ബിസിനസ് തുടങ്ങേണ്ടവർക്കും വലിയ ബിസിനസ് തുടങ്ങേണ്ടവർക്കും ഒക്കെ ഇത് പ്രയോജനം. നമ്മൾ 3 ട്രേഡ് നമുക്ക് 100 ട്രേഡ് വരെ വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ എന്തായാലും സംഗതി കൊള്ളാം. എങ്ങനെയുണ്ട് ചോദിച്ചു? സംഗതി കൊള്ളാൻ തോന്നല്ലേ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പാക്കറ്റ് സാധനങ്ങളെ പതുക്കെ ഒഴിവാക്കാം, എന്നിട്ട് ഇതുപോലുള്ള നമ്മൾ തന്നെത്താൻ ട്രൈ ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും വളരെ നന്ദി ഇവിടെ വന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്.
അപ്പൊ ഇതിന്റെ ഇതിന്റെ വേറെ കാര്യം ചോദിക്കട്ടെ, സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇതിപ്പോ നമ്മൾക്ക് പാർട്സ് ടു പാർട്സ് റീപ്ലേസ്മെന്റ് വരണ്ടാണ്. അപ്പൊ ഇതിലിപ്പോ എന്തെങ്കിലും സംഭവം കേടാവാണെങ്കിൽ, നമ്മൾക്ക് കേടാവാറില്ല നമ്മുടെ പൊതുവെ, കേടാവാണെങ്കിൽ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് 24 hours നമ്മളെ കസ്റ്റമർ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഓ ശരി. നിങ്ങൾ ഏത് സമയത്തും ഫോൺ എടുക്കും? ഫോൺ എടുക്കും, നമ്മൾ 24 hours അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ സർവീസ് ചെയ്യുകയും ചെയ്യും? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഡെലിവറി ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി ഇത് കമ്പനി? ഇതിപ്പോ നമുക്ക് ഒരു 9 വർഷമായി കമ്പനി. 9 വർഷമായിട്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവരെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സഞ്ജു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നന്ദി. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അതുപോലെ സഞ്ജുവിൻ്റെ നമ്പർ, സഞ്ജുവിൻ്റെ അല്ല നമ്മുടെ ഈ കമ്പനിയുടെ സർവീസും കാര്യങ്ങൾക്കുള്ള വേണ്ട നമ്പരെല്ലാം കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വളർന്നതിനെല്ലാം നന്ദി. ഇനി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇതിനകത്ത്? അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം വാങ്ങിക്കുക. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണക്കി നമുക്ക് വിപണനം ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം സപ്പോർട്ടോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ.